അങ്ങനെ നമ്മുടെ നീണ്ട രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മലേഷ്യ വീണ്ടും തുറക്കുന്നു ഏപ്രിലിൽ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഞാൻ ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി എന്ന് ചിലരൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് മൃദുൽ ബ്രോയൊക്കെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഞാൻ പെട്ടെന്ന് എടുത്തങ്ങ് തീർക്കാൻ വേണ്ടിയത് കുറച്ച് തിരക്കായിരുന്നുകൊണ്ടാണ് ഇച്ചിരി സ്പീഡ് കൂടിപ്പോയത്. എന്തായാലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ക്ഷമിക്കണം, നമുക്ക് ഈ വീഡിയോ ഒന്ന് വിശദമായിട്ട് നമുക്ക് പറയാം. ഏതായാലും പുതിയ അപ്ഡേറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ഇറക്കിയ കുറച്ച് അപ്ഡേറ്റ്സുകൾ ഷെയർ ചെയ്യാനാണ്. അതുപോലെ എല്ലാവരും വിസിറ്റിംഗ് വിസ ഓപ്പൺ ആയോ, ഫ്ലൈറ്റ് ഓടിത്തുടങ്ങിയോ എന്ന് തുടങ്ങി കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ ഞായറാഴ്ച ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചത്തെയും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വാർത്താ വർത്തമാനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഏതായാലും ഇപ്പോൾ സമയം 10:00. ഞാൻ മത്തായി. വെൽക്കം ടു മലേഷ്യൻ ഡയറീസ്, മത്തായി ടോക്സ്. അപ്പോൾ ആദ്യമായിട്ടേ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ തന്നെ പറയാം, കാരണം കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മലേഷ്യയിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് SOP ഇൻറ്റർനാഷണൽ ട്രാവലേഴ്സിനൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസൊക്കെ. അപ്പോൾ അത് ഞാൻ പറയാം. അതിന് മുമ്പ് എല്ലാവരും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റിംഗ് വിസ തുടങ്ങിയോ, അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അവർ അനൗൺസ് ചെയ്യും. നമ്മുടെ പഴയ പോലെയൊക്കെ ആയിരിക്കാം, പക്ഷേ ഏത് സൈറ്റ് ത്രൂ ആണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതും എല്ലാം അപ്ലൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. ഏതായാലും ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല, ഈ വരുന്ന ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും, ഈ പറഞ്ഞ പോലെ തന്നെ ഏത് ദിവസം വേണമെങ്കിലും അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അനൗൺസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫ്ലൈറ്റ് തുടങ്ങിയോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എയർ ഏഷ്യയുടെ, മലിൻഡോയുടെയും മലേഷ്യ എയർലൈൻസിൻ്റെ ഒക്കെ ഒഫീഷ്യൽ പേജിലൂടെ ഒക്കെ അവർ ഈ ഒരു എന്താ പറയുക ഫ്ലൈറ്റ് തുടങ്ങുന്നതിൻ്റെ ന്യൂസുകളും എല്ലാം വിടുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഫ്ലൈറ്റ് April 1 ഓടിത്തുടങ്ങും എന്നൊരു ന്യൂസൊന്നും വന്നിട്ടില്ല. ഞാൻ പലരുമായിട്ട് ചെക്ക് ചെയ്തപ്പോഴും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ചിലരൊക്കെ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, പലരും പറഞ്ഞിട്ടുണ്ട്. April 1 April 10, 14 വരെ ബുക്ക് ചെയ്ത പലരും എന്നോട് പറഞ്ഞു. പക്ഷേ അതെങ്ങനെയാകും എനിക്കിപ്പോഴും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞു, നമുക്ക് ഔദ്യോഗികമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് നടക്കുക. എയർ ഏഷ്യ ഓപ്പൺ ആയല്ലോ, ടിക്കറ്റ് കാണിക്കുന്നുണ്ടല്ലോ എന്ന് പലരും പറഞ്ഞു. ഓൺലൈനിൽ ടിക്കറ്റുകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 വർഷത്തിനിടയ്ക്ക് ബുക്ക് ചെയ്തവരുടെ എല്ലാം നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഫ്ലൈറ്റ് എടുക്കുന്നതിന് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഫ്ലൈറ്റ് ഇത് ഓടുന്നില്ല, ക്യാൻസൽ ആയിരുന്നു, ഔദ്യോഗികമായിട്ട് എയർ ഏഷ്യ എന്നാണോ മലിൻ്റെതാണോ ഇവിടെ നിന്നുള്ള അവരുടെ ഇമെയിൽ വരും. എന്നിട്ട് പകരം ഒരു വൗച്ചർ തരും, അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ നാട്ടിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് 2 വർഷമായിട്ട് 2020 March ടിക്കറ്റ് എടുത്തവർ വരെ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ അന്ന് തൊട്ടുള്ള പലർക്കും 3-4 വൗച്ചറുകൾ കിട്ടി ചെയ്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ടിക്കറ്റ് പെട്ടെന്ന് എടുത്താലും, ഇനി ഫ്ലൈറ്റ് ഓടുന്നില്ലെങ്കിൽ മിക്കവാറും അവർ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ് മെയിൽ വന്നിട്ട് വൗച്ചർ തരും. അതെനിക്ക് അറിയില്ല, പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം റെഡി ആയാൽ അവർ ഔദ്യോഗികമായിട്ട് അറിയിക്കും ഫ്ലൈറ്റ് ഓടിത്തുടങ്ങിയെന്ന്. അപ്പം ടിക്കറ്റ് എടുക്കാമെന്ന് ഉറപ്പ് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഔദ്യോഗികമായിട്ട് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഏതായാലും ഫ്ലൈറ്റൊക്കെ ഓടും, അത് കൺഫേമാണ്. പിന്നെ റേറ്റ് കാണിക്കുന്നതും ഏതാണ്ട് എയർ ഏഷ്യയുടെയൊക്കെ 650 ringgit, 659, 700, അങ്ങനെ ഒരു റേഞ്ചിലാണ് കാണിക്കുന്നത്, 600 ringgit ഒക്കെ പോലെ വൺ സൈഡ്. അപ്പം നമുക്ക് ഇനി അത് ഓടിത്തുടങ്ങും, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ എന്ന് പറഞ്ഞാൽ ചാടിക്കയറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, കാരണം അത് നമുക്കിത് ഇപ്പോഴും ഉറപ്പില്ല. പിന്നെ ബാക്കി എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്, ടിക്കറ്റിൻ്റെ പലരും എടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു, അവരും നമ്മൾ പറഞ്ഞു കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്തെങ്കിലും ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ, ഹെൽപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാ വഴി മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ വിസിറ്റിംഗ് വിസയുടെ ഞാനിപ്പോൾ പറഞ്ഞു, ഈ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഉടനെ അനൗൺസ് ചെയ്യാം. പിന്നെ മലേഷ്യയിലേക്ക് വന്നു കഴിയുമ്പോൾ April 1 വരുന്ന ഇൻറ്റർനാഷണൽ ട്രാവലേഴ്സിന് പറഞ്ഞേക്കുന്ന ട്രാൻസിഷൻ ടു എൻഡമിക് ഫേസ്, എൻഡമിക് ഫേസ് ആണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന 1-ാമത്തെ കാര്യം, സ്റ്റിൽ ഇൻ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ അവരുടെ ഒഫീഷ്യൽ SOPയിൽ പറഞ്ഞിട്ടുണ്ട്, ഫേസ് മാസ്ക് അത് നിർബന്ധമാണ്. ഫേസ് മാസ്ക് ഇപ്പോഴും ഇനിയും നമ്മൾ തുടരണം April. അതുപോലെ തന്നെ മൈസേർത്ത ആപ്പ് ചെക്ക് ഇൻ ചെയ്യണം. ആപ്പ് ചെക്ക് ഇൻ ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം, മലേഷ്യയിൽ ഉള്ളവരെല്ലാം പറഞ്ഞ പോലെ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, അത് കണ്ടിന്യൂ ചെയ്യുക. എവിടെ പോയാലും ഏത് ബിസിനസ് സ്ഥാപനങ്ങളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും ഷോപ്പുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ചെക്ക് ഇൻ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ചെക്ക് ഇൻ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ അബോളിഷ് ഫ്രം April 1, നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് April 1 മുതൽ എന്തൊക്കെയാണ് ക്യാൻസൽ ആകുന്നതെന്ന് ഇവർ പറഞ്ഞേക്കുന്നത്. ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ഫോർ ജമ പ്രേയേഴ്സ് അറ്റ് മോസ്ക്, പിന്നെ അല്ലെങ്കിൽ പ്രെയർ ആക്ടിവിറ്റീസ് അറ്റ് നോൺ മുസ്ലിം പ്ലേസസ് ഓഫ് വർഷിപ്പ്. അപ്പോൾ പ്രാർത്ഥന സ്ഥലങ്ങളിലെല്ലാം ഫിസിക്കൽ ഡിസ്റ്റൻസിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് എല്ലാവരും പോയി പ്രാർത്ഥിക്കുന്ന എല്ലാം നോർമലായിട്ട് ആയിരിക്കും ഇനി നടക്കുന്നത്. പിന്നെ റെസ്ട്രിക്ഷൻസ് ഓൺ ബിസിനസ് ഓപ്പറേറ്റിംഗ് അവേഴ്സ്, അത് ഓണേഴ്സ് ഓഫ് ബിസിനസ് പ്രമിസസ് ആർ അലൗഡ് ടു സെറ്റ് ദ ഹവേഴ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദർ ബിസിനസ് ലൈസൻസ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഇത്ര സമയം വർക്ക് ചെയ്യാവുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. ഇനി തൊട്ട്
നമ്മുടെ ലൈസൻസ് എങ്ങനെയാണ്? ഓരോ ബിസിനസ് നടത്തുമ്പോൾ നമ്മുടെ ലൈസൻസിൽ ഉണ്ടാവും എത്ര മണി വരെ വർക്ക് ചെയ്യാവുള്ളൂ. ചിലർക്ക് 24 hours ഉണ്ടായിരിക്കും, അവർക്ക് 24 hours വർക്ക് ചെയ്യാം. ചിലർക്ക് 10 മണി വരെ ആയിരിക്കും, അവർക്ക് 10 വരെ പറ്റുള്ളൂ. ചിലർക്ക് 12 വരെ ആയിരിക്കും, അവർക്ക് 12 വരെ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ വർക്കിംഗ് എങ്ങനെയാണോ ലൈസൻസ് ഉള്ള അതുപോലെ, അതായത് പഴയ പോലെ ബിഫോർ കോവിഡ് പോലെ നിങ്ങളുടെ ലൈസൻസ് പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാം, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പിന്നെ മൈ ട്രാവൽ പാസ് ഫോർ നോൺ മലേഷ്യൻസ് ട്രാവലിംഗ് ടു മലേഷ്യ. മൈ ട്രാവൽ പാസ് MTP എന്ന് പറഞ്ഞ സാധനവും ക്യാൻസൽ ചെയ്യുവാണ്, അത് വേണ്ട. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, പിന്നെയും ആൾക്കാർ അത് തന്നെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. തുറക്കുവാണെങ്കിൽ MTP എങ്ങനെയാണ്, വിസിറ്റിംഗ് വിസ എങ്ങനെയാണ്, അതാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അത് പിന്നെയും പിന്നെയും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്കറിയാവുന്നതും ഇതിൽ അപ്ഡേറ്റ് ആയ കാര്യങ്ങളുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം, MTP ഫോർ നോൺ മലേഷ്യൻസ് ട്രാവലിംഗ് ടു മലേഷ്യ അതും ക്യാൻസൽ ചെയ്യുവാണ്. അപ്പോൾ MTP വേണ്ട. പിന്നെ അലൌഡ് ഫ്രം April 1st, എന്തൊക്കെയാണ് April 1st തൊട്ട് ഉണ്ടാകുന്നത്? ഇൻഡസ്ട്രി ട്രാവൽ ഫോർ ഓൾ റിഗാർഡ്ലെസ് ഓഫ് ദർ വാക്സിൻ സ്റ്റാറ്റസ്. നിങ്ങളുടെ വാക്സിൻ സ്റ്റാറ്റസ് എന്തായാലും ഇൻഡസ്ട്രി ട്രാവൽ നിങ്ങൾക്ക് പറ്റും. നേരത്തെ അതെല്ലാമായിരുന്നു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നത്. നമുക്ക് ഏത് വേറെ സ്റ്റേറ്റുകളിലേക്ക് എല്ലാം ട്രാവൽ ചെയ്യാം. ഓപ്പണിംഗ് ഓഫ് ഇന്റർനാഷണൽ ബോർഡേഴ്സ്, ഇന്റർനാഷണൽ ബോർഡറുകൾ April 1st തുറക്കുന്നു. ഫുൾ കപ്പാസിറ്റി ഇവൻറ്റ്സ് ഓർ ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ലാർജ് ഗ്രൂപ്പ്, ഫിസിക്കൽ ഡിസ്റ്റൻസിങ് സ്റ്റിൽ എൻകറേജ്. ഫുൾ കപ്പാസിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ പ്രോഗ്രാംസും ഒക്കെ നടത്താം ലാർജ് ഗ്രൂപ്പ്സിൽ, പക്ഷേ എങ്കിലും ഫിസിക്കൽ ഡിസ്റ്റൻസിങ് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. നമുക്കറിയാമല്ലോ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളത് പോലെ തന്നെ. പിന്നെ ഓപ്പറേഷൻസ് ഓഫ് വർക്ക് പ്ലേസ് ഇൻ ഫുൾ കപ്പാസിറ്റി, വർക്ക് പ്ലേസുകളെല്ലാം ഫുൾ കപ്പാസിറ്റിയിൽ ആൾക്കാർക്ക് വർക്ക് ചെയ്യാം, കമ്പനികൾക്ക് വർക്ക് ചെയ്യാം. ട്രാവലിംഗ് ടു മലേഷ്യ വിത്തൗട്ട് ക്വാറന്റൈൻ ഫോർ ഫുള്ളി വാക്സിനേറ്റഡ് ട്രാവലേഴ്സ്. ഫുള്ളി വാക്സിനേറ്റഡ് ആയവർക്ക്, അതായത് രണ്ട് വാക്സിനേഷൻ കഴിഞ്ഞ് ഫുള്ളി വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മലേഷ്യയിലേക്ക് ക്വാറന്റൈൻ ഇല്ലാതെ യാത്ര ചെയ്യാം. പിന്നെ ടെസ്റ്റ് ആൻഡ് ക്വാറന്റൈൻ ഫോർ ട്രാവലേഴ്സ് പറഞ്ഞിട്ട് വേറൊരു ഷീറ്റ് അവർ തന്നിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ഫുള്ളി വാക്സിനേറ്റഡ് പ്ലസ് ബൂസ്റ്റർ ഡോസ് ഏജ് 18 and above ഉള്ളവർക്ക് പ്രീ ഡിപ്പാർച്ചർ ടെസ്റ്റ് വേണം, അത് 2 days ബിഫോർ ചെയ്യണം. നമ്മളിപ്പോൾ എടുക്കുന്ന പോലെ തന്നെ, ഇപ്പോൾ ഞാനൊക്കെ പറഞ്ഞ പോലെ ഞാൻ ബുധനാഴ്ച പോകുന്നു, അതിന് ഞാൻ തിങ്കളാഴ്ച വൈകുന്നേരം പോയി എടുത്തു. അപ്പോൾ എനിക്ക് 2 days ഞാൻ മലേഷ്യയിൽ എത്തി എന്നുള്ള പോലെയാണ്. അങ്ങനെ 2 days ഒരു RT-PCR ടെസ്റ്റ് എടുത്തിട്ട് നെഗറ്റീവ് ആയിരിക്കണം. പിന്നെ മലേഷ്യൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ RTK ആൻറ്റിജൻ ടെസ്റ്റ് എടുക്കണം. ഇനി നിങ്ങൾ ഹോട്ടൽ ക്വാറന്റൈൻ എല്ലാം പോകുകയാണെങ്കിൽ എന്താണെങ്കിലും 24 hours എടുക്കണം. മോസ്റ്റ്ലി നിങ്ങൾ എയർപോർട്ടിൽ തന്നെയായിരിക്കും എടുക്കുന്നത്. പിന്നെ ടെസ്റ്റും ക്വാറന്റൈനും ഒന്നും വേണ്ട. അതായത് ഫുള്ളി വാക്സിനേറ്റഡ് ആയവർക്ക് അല്ലെങ്കിൽ പിന്നെ ഫുള്ളി വാക്സിനേറ്റഡ് പ്ലസ് ബൂസ്റ്റർ ഡോസ് എടുത്തവർക്ക് എല്ലാം വരുന്നതിന് മുമ്പ്, അതായത് എല്ലാവർക്കും വരുന്നതിന് മുമ്പ് ടെസ്റ്റ് എടുക്കുക. മലേഷ്യൻ എയർപോർട്ടിൽ എത്തിയിട്ട് ആൻറ്റിജൻ ടെസ്റ്റ് എടുക്കുക. പിന്നെ ടെസ്റ്റും വേണ്ട, ക്വാറന്റൈനും വേണ്ട, ബാൻഡും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, പിന്നെ ഫുള്ളി വാക്സിനേറ്റഡ് ആൻഡ് റീസെൻ്റ്ലി ഇൻഫെക്റ്റഡ് വിത്ത് COVID-19. നിങ്ങൾ ഫുള്ളി വാക്സിനേറ്റഡ് ആണ്, പക്ഷേ ഇന്നാൾ ഞാൻ പറഞ്ഞ പോലെ 11 or 60 days ഇപ്പം നിങ്ങൾ വരുന്നതിന് ആ സമയത്താണ്, അതായത് പോസിറ്റീവ് ആയി കഴിഞ്ഞ് 60 days നിങ്ങൾ മലേഷ്യയിലേക്ക് വരുന്നതെങ്കിൽ RTK AG പ്രൊഫഷണൽ 2 days ബിഫോർ ജേണി, RTK ടെസ്റ്റ് ബിഫോർ ജേണിക്ക് മുമ്പ് നിങ്ങൾ എടുക്കണം. അതുപോലെ തന്നെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാലും സെയിം ആൻറ്റിജൻ ടെസ്റ്റും പിന്നെ ക്വാറന്റൈൻ ഇല്ല എന്നുള്ളത്. ഓക്കെ, പിന്നെ നോട്ട് വാക്സിനേറ്റഡ് ഡ്യൂ ടു മെഡിക്കൽ റീസൺസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ റീസൺ കൊണ്ടാണ് വാക്സിനേറ്റഡ് ആകാത്തതെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കോവിഡ് ടെസ്റ്റ് എടുത്തിട്ടേ വരാവുള്ളൂ, എയർപോർട്ടിൽ എത്തിയിട്ടും ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ക്വാറന്റൈൻ്റെ കാര്യം റിസൾട്ട്സ് ബേസ്ഡ് ഓൺ കേസ് ടു കേസ് ബേസിസ്, അതായത് നിങ്ങൾ വാക്സിനേറ്റഡ് അല്ലെങ്കിൽ നിങ്ങളുടെ അത് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്തിട്ടേ ഉള്ളൂ അവർ ക്വാറന്റൈൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പറയുള്ളൂ. പിന്നെ പാർഷ്യലി വാക്സിനേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നോട്ട് വാക്സിനേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്വാറന്റൈൻ പോകേണ്ടി വരും. അതായത് PCR ടെസ്റ്റ് ഓൺ day 4, നിങ്ങൾ day 4 PCR ടെസ്റ്റ് എടുക്കണം, അല്ലെ RTK ടെസ്റ്റ് ഓൺ day 5, ക്വാറന്റൈൻ ഫോർ 5 days. അപ്പോൾ നിങ്ങൾ വാക്സിനേറ്റഡ് അല്ലെങ്കിൽ അല്ലെ പാർഷ്യലി വാക്സിനേറ്റഡ് ആണെങ്കിൽ 5 days നിങ്ങൾക്ക് ക്വാറന്റൈൻ ഉണ്ടായിരിക്കും. പിന്നെ ചിൽഡ്രൻ, കുട്ടികൾക്കാണെങ്കിൽ സെയിം തന്നെ, നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്, പക്ഷേ ക്വാറന്റൈൻ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫുള്ളി പാർഷ്യലി വാക്സിനേറ്റഡും നോട്ട് വാക്സിനേറ്റഡും മാത്രമേ ക്വാറന്റൈൻ പറയുന്നുള്ളൂ, ബാക്കി ആർക്കും ക്വാറന്റൈനും പ്രശ്നങ്ങളും ഒന്നും ഇല്ല. ഓക്കെ, ക്ലിയറായ സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഞാൻ പിന്നെ അവർ ഒഫീഷ്യലി ഈ SOP ഇറക്കിയപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം, കാരണം ഇതിലൂടെ ക്ലിയർ ആയിക്കോട്ടെ, എല്ലാവർക്കും നല്ല മനസ്സിലാക്കി ഇരുത്തിക്കോട്ടെ. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നു, ഇനിയും ഞാൻ എൻ്റെ അല്ല ഫൈനൽ വേർഡ്, ഞാനിത് ഇൻഫർമേഷൻസും ന്യൂസും വരുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് ഇവർ കോവിഡ് പ്രോട്ടോകോൾ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ വരുന്നതിന് മുമ്പ് അതിൽ ചെക്ക് ചെയ്താൽ SOP എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മിനിസ്റ്റർ കൈറി പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളതും ഫോളോ ചെയ്യുക എപ്പോഴും. ഓക്കെ, ഞാൻ ജസ്റ്റ് വരുന്ന ഇൻഫർമേഷൻസും അപ്ഡേഷൻസും ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ,
പിന്നെ പ്രീ ഡിപ്പാർച്ചർ ഞാനിത് പറഞ്ഞതാണ് ഡൗൺലോഡ് ആൻഡ് ആക്ടിവേറ്റ് ദ മൈസജർത്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് MYSEJHTERA കാണുന്ന പോലെ മൈസജർത്ത ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് ഓക്കെ പിന്നെ കംപ്ലീറ്റ് പ്രീ ഡിപ്പാർച്ചർ ഫോം ഇൻ ദ മൈസജർത്ത ത്രൂ ദ ട്രാവലർ ഐക്കൺ പോയാൽ പ്രീ ഡിപ്പാർച്ചർ ഫോം ഉണ്ടാവും അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ബിഫോർ ഡിപ്പാർച്ചറെ നിങ്ങൾ വരുന്നതിന് മുമ്പ് പിന്നെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് എടുക്കുക പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പർച്ചേസ് COVID-19 ആൻഡ് ട്രാവൽ ഇൻഷുറൻസ് ഓക്കെ ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ ബാക്കി ടെസ്റ്റിൻ്റെ കാര്യമൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഏതായാലും ഇതാണ് നമുക്ക് പുതിയതായിട്ട് പറഞ്ഞേക്കുന്ന എന്താ പറയുന്നത് അപ്ഡേറ്റ്സൊക്കെ നമുക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന് തന്നെ ഒഫീഷ്യലി സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് മീഡിയം ഒഫീഷ്യലി ഇത് ഇറക്കിയിരുന്നു ഇതും സെയിം ആണ് ഈ പറയുന്നത് അതിൽ ജസ്റ്റ് എടുത്ത് കാര്യം പറയുന്നത് ഒരു കാര്യം എടുത്ത് പറയുന്നത് നമ്മുടെ കൺഫേംഡ് കേസസ് ഉൾപ്പെടെ എല്ലാം MOH ഗൈഡ് ലൈൻസ് അറിയാൻ കോവിഡ് പ്രോട്ടോകോൾ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യണം എന്ന് അതാണ് ഞാനും പറയുന്നത് നമ്മൾ വീഡിയോസ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നു നിങ്ങളുടെ ആഡ് ഓൺ ഇൻഫർമേഷൻസിന് വേണ്ടി പക്ഷേ നിങ്ങൾ എന്ത് കാര്യം ചെയ്തതിന് മുമ്പ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം കാരണം എപ്പോഴും സിറ്റുവേഷൻസ് മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഓക്കെ പിന്നെ ബാക്കി അതിൽ പറഞ്ഞേക്കുന്നത് ഫിസിക്കൽ ഡിസ്റ്റൻസിങ് മാക്സിമം സ്ഥലത്ത് മെയിൻറ്റെയിൻ ചെയ്യണം മൈസജർത്ത സ്കാൻ ചെയ്യണം എല്ലായിടത്തും പോകുമ്പോൾ പബ്ലിക് പ്ലേസസിൽ ഒഴികെ അതായത് മൈസജർത്ത ഇല്ലാത്തടത്ത് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അതുപോലെ ഗുഡ് ഹൈജീൻ ആൻഡ് ക്ലീനിനെസ് അറ്റ് യുവർ ഹോം ആൻഡ് വർക്ക് പ്ലേസ് അങ്ങനെ ചെയ്യണം പിന്നെ നമ്മൾ വിൻഡോയും ഡോറും ഒക്കെ ഓപ്പൺ ചെയ്തിട്ടിരിക്കണം കാരണം ആ ഒരു എയർ സർക്കുലേഷൻ വേണമെന്ന് പറഞ്ഞു എപ്പോഴും ക്ലോസ് സർക്കിളിലായിരിക്കും കൂടുതൽ പെട്ടെന്ന് പടരുന്നതെന്നുള്ള ഒരു ഇതിൽ കൊണ്ടാണ് പിന്നെ വാക്സിനേഷൻ റിക്വയർമെൻറ്റ്സ് ഒക്കെ എപ്പോഴും നിങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതും എടുത്ത് പറയുന്നുണ്ട് പിന്നെ കോവിഡ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വരുന്നതിന് മുമ്പും പിന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ഹാൻഡ് ഹൈജീൻ കൈ എപ്പോഴും വൃത്തിയാക്കി വെക്കുക നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അറിയാം മാസ്ക് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സേഫാണ് നമ്മൾ കൈ അവിടെ എവിടെയും പിടിക്കുന്നുണ്ടായിരിക്കും പിന്നെ കൈ നമ്മൾ മുഖത്ത് തൊടുന്നതിന് മുമ്പ് നമ്മൾ സാനിറ്റൈസർ ഒക്കെ ഇട്ട് ക്ലീൻ ആക്കുക അല്ലെങ്കിൽ സോപ്പൊക്കെ ഇട്ട് നല്ല ആയിട്ട് ഈ 10-25-20 സെക്കൻഡെങ്കിലും മിനിമം കഴുകി വൃത്തിയാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരൊന്ന് റിമൈൻഡ് ചെയ്യുകയാണ് വി ആർ എ ഫേസ് മാസ്ക് ഇൻ പബ്ലിക് പ്ലേസസ് അപ്പോൾ ഇതൊക്കെയാണ് മലേഷ്യയിൽ പുതിയതായിട്ട് അപ്ഡേറ്റ്സ് വന്നേക്കുന്ന കാര്യങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് പേര് ചോദിച്ച കാര്യം ഇപ്പോൾ വരുന്നവരുടെ കാര്യം ഇപ്പോൾ വരുന്നവർക്ക് സെയിം ആണ് ഈ കഴിഞ്ഞ ദിവസം വന്നവർ പുതിയതായിട്ട് ITയിലൊക്കെ പ്രൊഫൈലിൽ വന്നവരുണ്ട് അതുപോലെ ഇവിടെ വിസ ഉണ്ടായിരുന്നവർ വന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ അല്ല നമ്മുടെ എയർപോർട്ടിൽ RT-PCR ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ക്വാറൻറ്റൈനും പോയായിരുന്നു അങ്ങനെയാണ് അവർ നിൽക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവരും സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വർക്ക് വിസയുടെ കാര്യം വർക്ക് പെർമിറ്റിൻ്റെ കാര്യമൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇൻഫർമേഷനും ഇല്ല ഇങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിഞ്ഞാൽ ഷെയർ ചെയ്യുക കാരണം അത് ഞാൻ പറഞ്ഞു അത് കോവിഡ് ടൈം കൊണ്ട് മാത്രമല്ല അതിന് മുമ്പേ സ്റ്റോപ്പ് ആയതാണ് അതിന് കോവിഡ് ടൈമിന് മുമ്പും ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കമ്പനീസും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ എനിക്കറിയാം അവർ ഫയൽ കൊടുത്തുമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു വിസ കിട്ടാതെ ഒത്തിരി നാളായിട്ട് അതിൻ്റെ കൂടെയാണ് ഈ ഒരു അടി കിട്ടിയത് കോവിഡ് ഇഷ്യൂ വന്നത് അതുകൊണ്ട് വീണ്ടും 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് പോയി അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇതുവരെ അവർ ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇടയ്ക്കുള്ള മറ്റേ എന്താ പറഞ്ഞില്ലേ തോട്ടം വിസയൊക്കെ മാത്രം ഇടയ്ക്കൊന്ന് കൊടുത്തു ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ പുതിയ വിസകൾ കിട്ടി ആരും വന്നിട്ടില്ല പുതിയ ഈ ഇത് മറ്റേ DP-10 വിസകൾ അത് ഈ IT പ്രൊഫൈലിലും അങ്ങനെയുള്ളവർ കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരിപ്പോഴും തന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതല്ലാതെ ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതുപോലെ ടൂറിസ്റ്റുകളും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ടൂറിസ്റ്റുകളെ ഉടനെ തന്നെ അപ്ഡേറ്റഡ് ആവും വിസിറ്റിംഗ് വിസ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്നും വരേണ്ടതെന്നും ഉള്ളത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇനി ഫ്ലൈറ്റുകൾ ഓപ്പൺ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം പക്ഷേ ഫ്ലൈറ്റിൻ്റെ ഇപ്പോൾ ഷെഡ്യൂൾ ഇട്ടെന്ന് പറഞ്ഞ് ചാടിക്കറി എടുത്താൽ എന്താവുമെന്ന് എനിക്കറിയില്ല ഞാനിപ്പോഴും പറയുന്നു അതൊരു ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല ഓക്കെ ഇന്ന് മുതൽ ഓടി തുടങ്ങും ഇപ്പോഴും ഇത് നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ ഈ കോവിഡ് ടൈമിലും അവർ ടിക്കറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു ഓൺലൈൻ അവരെടുത്തതെല്ലാം ഹോൾഡാണ് ഇൻക്ലൂഡിങ് മലേഷ്യൻസിൻ്റെ എനിക്കറിയാം അവരെല്ലാം വെയിറ്റ് ചെയ്യണം ആ വൗച്ചർ കിട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് എടുത്താലേ അത് പോസ്റ്റ്പോണ്ട് ആവുമെന്ന് എനിക്കറിയില്ല അത് എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടിയാൽ ഞാൻ അറിയിക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ്സ് പിന്നെ ബാക്കി ചെറിയ ചെറിയ ന്യൂസാണ് ഞാൻ പറഞ്ഞ പറയാറുള്ള പോലെ തന്നെ പെട്രോൾ പ്രൈസും ഒക്കെ സെയിം പ്രൈസിൽ കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ട് എല്ലാവരും ഇപ്പോൾ ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ബാക്കി വാർത്തകളും വിശേഷങ്ങളും എല്ലാം ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെയൊക്കെ ചോദിക്കുക മാക്സിമം ഇൻഫർമേഷൻസ് ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ പുതിയ അപ്ഡേറ്റ്സും പുതിയ കഥകളും എല്ലാം ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുക